Dr. P.A. Mary Anita is a dedicated social reformer and is a doctorate holder in business administration. She initiated an NGO, Center for Empowerment and Enrichment, specially for social service in 2011. She is deeply involved in a mission to support the differently abled children with their basic certificates, equipment, scholarship, and bringing them to limelight, removing the stigma faced by these children and their parents. She has put forward the Unique Me concept to channelize adequate attention to differently abled children and their problems. Manappuram presents Dr. P.A. Mary Anita, the Unique Times FMB Women Excellence in Social and Community Award 2016. Women Excellence Award and Social and Community 2016. And I'd like to invite on stage Dr. P.A. Mary Anita. People like her definitely is a true inspiration and motivation for the young generation. Thank you so much, ma'am, and congratulations to you. And I request Mr. Deepak Satyapalan to hand over the certificate to our winner, Dr. P.A. Mary Anita. Good evening to you all. It's great pleasure and honor. And thanks to Pegasus, Mr. Ajit and Mrs. Ajit, also the sponsors. ഇത് എൻ്റെ മക്കൾക്ക് 800,000 വരുന്ന വിഭിന്ന ശേഷിയുള്ള കുഞ്ഞു മക്കൾക്ക് സമർപ്പിക്കുന്നു. 2011 യുണീക്ലി മീ ഇന്ത്യയിൽ ആദ്യമായിട്ട് വിഭിന്ന ശേഷിയുള്ള കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് ഒരു ചിൽഡ്രൻസ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 125 കുഞ്ഞുമക്കളോട് തുടങ്ങിയതാണ്. ഇന്ന് 1220 കുഞ്ഞുമക്കൾ എൻ്റെ കൂടെയുണ്ട്. ആ കുഞ്ഞുമക്കൾക്ക് ഐ തിങ്ക് ദിസ് വുഡ് ബി എ ഗ്രേറ്റ് ബ്ലെസ്സിങ് സപ്പോർട്ട് ആൻഡ് സീക്സ് ഓൾ യുവർ ബ്ലെസ്സിങ്സ് ഫോർ ഫോർ ദ എൻകറേജ്മെൻറ്റ്. അവരെല്ലാം ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ഒരാശയത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ നിൽക്കുന്ന ഒരുപാട് മീഡിയകൾ, ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരുപാട് നല്ല മനസ്സുള്ള, ഒരിക്കലും കാണാത്ത, ഒരിക്കലും ചിരിക്കാത്ത ഒരുപാട് പേര്, ഫിലിം ഇൻഡസ്ട്രിയുടെ ബാക്ക് ഇൻഡസ്ട്രിയിലുള്ളവർ, വലിയ ജോലികളില്ലെങ്കിലും മണലാരിയത്തിൽ പോയി വർക്ക് ചെയ്യുന്ന, കുഞ്ഞു കുഞ്ഞു ലേബർ ക്യാമ്പിൽ വർക്ക് ചെയ്യുന്നവർ ഓരോ മാസവും എനിക്ക് അയച്ചു തരുന്ന 100 രൂപയും 10 റിയാലും ഒക്കെ കൂടി ചേർന്ന് കഴിഞ്ഞ വർഷം 37,00,000 രൂപയുടെ എക്യുപ്മെൻസാണ് ഈ കുഞ്ഞുമക്കൾക്ക് എറണാകുളം ജില്ലയിൽ നൽകുവാൻ കഴിഞ്ഞത്. തുടങ്ങുമ്പോൾ 19 സ്കൂള് മാത്രമായിരുന്നത് ഇന്ന് 2017 സ്പെഷ്യൽ സ്കൂളുകളുടെ എണ്ണം 47 നിൽക്കുമ്പോൾ മാറ്റാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ടെക്നോളജിയിലൂടെ വന്നെങ്കിലും അറിയാതെ പോകുന്ന ഒരു യുവത്വം ഇന്നുണ്ട്. ഈ വർഷത്തെ പുതിയതായിട്ടുള്ള എൻ്റെ പ്രൊജക്റ്റ് ഏർലി ഇൻ്റർവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ, ഇന്ന് പുതിയ ടെക്നോളജി അനുസരിച്ച് സ്റ്റെം സെൽസ് ഇംപ്ലാന്റ് ചെയ്തുകൊണ്ട് റിട്ടാർഡേഷൻ, സെറിബ്രൽ പാൾസി, ഓട്ടിസ്റ്റിക്, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു മറുമരുന്നായിരിക്കും അതിനുള്ള സഹായം. ഒരു പുതിയ ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററാണ് ഈ വർഷം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ ദൈവാനുഗ്രഹവും നിങ്ങളുടെ പ്രാർത്ഥനയും ബ്ലെസ്സിങ്സും എല്ലാം ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ കഴിഞ്ഞതിൽ, ഈ വർഷത്തെ നാഷണൽ അവാർഡ്, ഡോക്ടർ അംബേദ്കർ അവാർഡ് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിനേക്കാളേറെ എനിക്ക് സന്തോഷം പെഗാസിസിനോടൊപ്പം മിസ്റ്റർ അജിത് രവി, ഹു വാസ് മൈ ജൂനിയർ ഇൻ ദി കോളേജ്. ഇന്നും അജിത്ത് പ്രീ ഡിഗ്രിക്ക് കടന്നു വരുന്ന ആ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. ബിക്കോസ് അന്ന് 2000 കുട്ടികളുണ്ടായിരുന്നെങ്കിലും അജിത്തിനെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞതാണ്. ഇന്ന് പെഗാസിസ് എന്നെയും തിരിച്ചറിഞ്ഞത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ്.
Thank you so much, ma'am, for your inspiring words, and let society have a 10, 100, and a lot, Dr. P.A. Mary Anita. Thank you so much, ma'am.